നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് ഓരോ ഫുട്ബോളറിന്റെയും ഒരു ആഗ്രഹമാണ്. അതായത് ഇന്ത്യൻ ടീമിലാണെങ്കിലും അല്ലെങ്കിൽ കുറ്റി ചെറിയ ചെറിയ രാജ്യങ്ങളിലാണെങ്കിലും വേൾഡ് കപ്പ് എന്നുള്ളത് ഒരു സ്വപ്നം തന്നെയാണ്. എന്നാൽ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ ആകുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾ സ്കോറർ പട്ടികയിൽ വരിക, ആളുകൾ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് വലിയ വലിയ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ ആദ്യം നിൽക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും രണ്ടാമത് ലയണൽ മെസ്സിയും. എന്നാൽ മൂന്നാമത്തെ താരം നമ്മുടെ എല്ലാം ഇന്ത്യക്കാരനായ സ്വന്തം സുനിൽ ഛേത്രി. ഇതിനെടുത്തു പറയാനുള്ള കാര്യം, ഈ പറഞ്ഞ പോർച്ചുഗലിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അർജന്റീനയിലെ ലയണൽ മെസ്സിയും ഒക്കെ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാം സ്ഥാനക്കാരനായ സുനിൽ ഛേത്രി എന്ന വ്യക്തി ചുമ്മാ ഏഷ്യൻ കപ്പോ അല്ലെങ്കിൽ ഇന്റർകോണ്ടിനെൻ കപ്പോ കളിച്ച് നടക്കുന്നു മാത്രമാണ് ചെയ്തത്. കാരണം ഇന്ത്യൻ ടീം ഇന്നും വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് നമുക്കിതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്കിതിൽ പറയാനായിട്ടുള്ളത്. അതായത് സുനിൽ ഛേത്രി എന്നുള്ള വ്യക്തിയെ നമുക്ക് ഇപ്പോഴാണ് കൃത്യമായി മനസ്സിലാവുന്നത്. കാരണം മൂന്നാമത് നിൽക്കുന്ന ഈ വ്യക്തി ഒരിക്കലും ഇന്ത്യയിൽ ജനിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഇന്ത്യയിലല്ല മറ്റേതെങ്കിലും വലിയ രാജ്യങ്ങളിൽ ജനിച്ചിരുന്നുവെങ്കിൽ ആ സുനിൽ ഛേത്രി എന്നുള്ള വ്യക്തിക്ക് ഇന്ന് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സുനിൽ ഛേത്രി ഇന്നലെ കംപ്ലീറ്റ് ചെയ്തത് ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തത് നൂറാമത്തെ മത്സരമാണ്. നൂറാമത്തെ മത്സരം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇന്നലെ നേടിയത് വെറും രണ്ട് ഗോളുകളാണ്. എന്നാൽ ഈ രണ്ട് ഗോളുകൾ ലയണൽ മെസ്സി എന്നുള്ള വ്യക്തിയുമായിട്ട് വെറും മൂന്ന് ഗോളുകളുടെ വ്യത്യാസം മാത്രമായിട്ടാണ് മാറിയിട്ടുള്ളത്. അതായത് സുനിൽ ഛേത്രി ഇന്നലെ കളിക്കുന്ന മത്സരം, അതായത് 99 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ സുനിൽ ഛേത്രിക്ക് വെറും 59 ഗോളായിരുന്നു. എന്നാൽ സുനിൽ ഛേത്രി 100 മത്സരം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സുനിൽ ഛേത്രിയുടെ ഗോൾ നില എന്ന് പറയുന്നത് 61. ലയണൽ മെസ്സിയുടെ ഗോൾ നില എന്ന് പറയുന്നത് 64. മൂന്ന് ഗോളുകൾ മാത്രം. ഇനി നടക്കാൻ പോകുന്ന ഇന്റർ കോണ്ടിനെന്റൽ മാച്ചിന്റെ സൗഹൃദ മത്സരത്തിലാണെങ്കിൽ കൂടി ഒരു ഹാട്രിക് നേടുകയാണെങ്കിൽ സുനിൽ ഛേത്രി ലയണൽ മെസ്സിയോടൊപ്പം കട്ടക്ക് പിടിച്ചു നിൽക്കും എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം ഇനി പറയാനുള്ളത്, 100 മത്സരം മുംബൈയിലായിരുന്നു നടന്നത്. 100 മത്സരം മുംബൈയിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഫാൻസിന്റെ ആ ഒരു പവർ സപ്പോർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ആദ്യം എടുത്തു പറയേണ്ട സുനിൽ ഛേത്രിയുടെ കാര്യം തന്നെയാണ്. സുനിൽ ഛേത്രി 100 മത്സരത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഫാൻസിനോടൊക്കെ പറഞ്ഞിരുന്നു, പ്ലീസ് എന്റെ മത്സരം ഒന്ന് കാണാനായിട്ട് വരൂ എന്ന് അദ്ദേഹം അപേക്ഷിച്ചിട്ടാണ് ഇത്രയും ഫാൻസ് വന്നത്. അതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ ഫാൻസിലെ പകുതി ഭാഗവും മഞ്ഞപ്പാട ടീം തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മഞ്ഞപ്പഴയുടെ ആ ഫാൻസിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ സെലിബ്രേഷൻ രീതി, മഞ്ഞപ്പഴ കോഡ് എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഫാൻസിന്റെ തള്ളിക്കയറ്റവും പുള്ളിയും കാരണമാണ് ഇന്ത്യൻ ടീമിന്റെ ആ വിജയം നമുക്ക് ഒരു ആരവത്തിൽ തന്നെ എടുക്കാനായിട്ട് സാധിച്ചത്. ആദ്യ ഹാഫ് നമുക്ക് വിട്ട് കളയാനായിട്ട് സാധിക്കും. കാരണം മഴയത്ത് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് പോലും ആർക്കും അറിയാത്ത ഒരവസ്ഥ വരികയുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴായിരുന്നു കളിയുടെ ഗതി തന്നെ മാറിയത്. ആദ്യം ഒരു പെനാൾട്ടി വന്ന് സുനിൽ ഛേത്രിയുടെ ആദ്യ ഗോൾ നേടിയപ്പോൾ അതും ഗോൾ കീപ്പറിന്റെ കയ്യിൽ തട്ടിയിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. വളരെ ഭാഗ്യത്തോടു കൂടി ആ ഒരു ഗോൾ നേടി. പക്ഷെ സുനിൽ ഛേത്രി ഒരു പെനാൾട്ടി ഗോളിലൂടെ മാത്രം നിർത്തിപ്പോയി എന്നുള്ള എല്ലാ ആരാധകരുടെയും പേടി അല്ലെങ്കിൽ ഒരു നിരാശ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. അതിനുശേഷം ജെ.ജെയുടെ ഒരു കിടിലൻ ഗോൾ വന്നിരുന്നു. ജെ.ജെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോയി ഗോൾ നേടി. അത് കഴിഞ്ഞ് സുനിൽ ഛേത്രിക്ക് ഒരു ത്രൂ ബോൾ ലഭിച്ച് അതിനെ ഫ്ലിക്ക് ചെയ്ത് ഗോൾ ഇട്ടത് വളരെ 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 മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ സുനിൽ ഛേത്രി എന്നുള്ള വ്യക്തി എത്രത്തോളം വളർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഭാവി സുനിൽ ഛേത്രിയുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഓരോ ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ISL ഏതോ ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ ഒരിക്കലെങ്കിൽ ഇന്ത്യൻ ടീം എന്നുള്ള ആ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ ടീം വളരെ വളരെ ഉയരങ്ങളിലെത്തും. ഇനി നമ്മുടെ ഫാൻസും മറ്റു കാര്യങ്ങളും എല്ലാവരും ഇന്ത്യൻ ടീമിനെ 100% സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മൊമെന്റിലേക്ക് നമുക്ക് കാത്തിരുന്ന് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.